ഹായ് ഗായ്സ്, വെൽക്കം ടു ഫ്രീ ടൈം ഫണ്ട്. ഞാൻ ഫാത്തിമത്തുൽ ഹിബ. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ഇഫ്താർ സ്പെഷ്യൽ കടല സലാഡും ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, കടല മെയിനായിട്ടുള്ള സാധനമാണിത്. പിന്നെ ഒരു ഫുൾ കക്കിരി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് മൂന്ന് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, പിന്നെ മല്ലിയില, പിന്നെ പച്ചമുളക്. ഇനി കുറച്ച് പൗഡേഴ്സാണ്: മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്. നമുക്ക് ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായി ആദ്യമായി ആവശ്യമുള്ള സാധനം കടലയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ കടല ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് മുങ്ങാൻ തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഓവർ നൈറ്റാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതേപോലെ ഏകദേശം 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചാലും മതി. ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഫ്രൈ പാനിലേക്ക് 1/4 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഏത് ഓയിലായാലും മതി, ബട്ട് ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. സോ ഇത് നന്നായിട്ട് ചൂടാവണം. ഇത് എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, അതായത് ഉള്ളി, ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഇളക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ്. അത് നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളായിട്ടുള്ളത് കൊണ്ടുപോയി മിക്സറിലിട്ട് അരച്ചതാണ്. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്തു. നല്ല സ്മെല്ല് വരും ഇത് ആഡ് ചെയ്യുന്ന സമയം തന്നെ. നമ്മളിത് ഇളക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി മുറിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി വഴഞ്ഞ് വരണം. അതിനായിട്ട് കുറച്ചൊരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം അത് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ച് 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ കാണും. അതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് സോൾട്ടും ഒപ്പം മഞ്ഞളും കൂടിയും ആഡ് ചെയ്യണം. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ മസാല ഈ കടലയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതായത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. സോ നമ്മൾ ഈ കടല മസാലയായിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലയും പിന്നെ നമ്മൾ മല്ലിയിലയും ആഡ് ചെയ്യണം. ഗരം മസാലയും മല്ലിയിലയും നന്നായിട്ട് ഇതിൽ മിക്സായ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇത് മിക്സായ പാടെ തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് നമുക്ക് മിസ്സാവും. പിന്നെ ഇത് ഒരു 1/2 അവർ നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് സാലഡുമായിട്ട് മിക്സ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയ കടലയാണ്. സോ ഞാൻ ആ മസാല എടുത്തിട്ടൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സാലഡിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യും. ഒപ്പം
ക്യാബേജും കുക്കുംബറും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നു. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ച ക്യാരറ്റിൻ്റെ പകുതി ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ്, അതായത് ചെറുനാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് സോൾട്ടും. ഇതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മളിതിനെ ഗാർണിഷും കൂടി ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇതിപ്പം ഞാൻ ഗാർണിഷ് ചെയ്യുകയാണ്. ഇപ്പം ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിച്ചത് മല്ലിയിലയും പച്ചമുളകും പിന്നെ നേരത്തെ ബാക്കിയായി വെച്ച ക്യാരറ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കടൽ സലാഡ് ഇവിടെ റെഡിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി ബൈ.